ഷംസീർ നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കുമെന്നുള്ളൊരു സംശയം കുറേ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സ്പീക്കർ സ്പീക്കറായി തന്നെയാണ് ഷംസീർ. അതിനകത്ത് ഷംസീറിൻ്റെ സമീപകാലത്തെ നിയമസഭയിലെ പ്രകടനങ്ങളൊക്കെ അത് അടിവരെ ഇടുന്നുമുണ്ട്. ഇതുപോലെ ആയിരുന്നു ജോൺ ബ്രിട്ടാസ് എം ബി ആയി പോയപ്പോൾ ഇതേപോലെ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചുണ്ട്. പക്ഷെ അദ്ദേഹം പ്രവർത്തനത്തിലൂടെ അത് കാണിച്ചു. ഷംസീറും അതുപോലെയാണ്. ഒരു ആശങ്ക പറയുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഷംസീറിനെ നിയമസഭയിലൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സാധാരണ നിലയിലുള്ള ഒരു എം എൽ എ എന്നുള്ള നിലയിലുള്ള പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ പ്രതിപക്ഷത്തെ അങ്ങ് ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്ന, എടുത്തടിച്ച പോലെ വർത്തമാനം പറയുന്ന, ചാനൽ ചർച്ചകളിലായാലും എതിരാളികളെ അങ്ങ് ഇതാക്കുന്ന ഒരാളിനെ അങ്ങനെ രണ്ടുപേരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമോ, കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഷംസീറിൻ്റെ സമീപകാലത്തെ നിയമസഭയിലെ പെർഫോമൻസ് ഒക്കെ അത് അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ്. പ്രതിപക്ഷത്തെ മാത്രമല്ല ഭരണപക്ഷത്തെയും പുള്ളിയുടെ ആ റൂളിങ്ങിൽ, പുള്ളിയുടെ ആ വാക്കുകളിൽ, പുള്ളിയുടെ ആ നോട്ടത്തിൽ അദ്ദേഹം അത് വളരെ നല്ല, എനിക്ക് തോന്നുന്നു പണ്ട് ഇദ്ദേഹത്തെ, പക്ഷേ എം ബി രാജേഷ് അത് വേറൊരു രീതിയായിരുന്നു. എം ബി രാജേഷിനെ പോലെ അല്ല, എന്നാലും ഷംസീറും എം ബി രാജേഷും ഒക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചവരാണ്. ഇത് പ്രത്യേകിച്ച് സി പി എം കണ്ടെത്തിയ സ്പീക്കർമാർ നല്ല രീതിയിൽ അവരുടെ പിന്നെ കർത്തവ്യം അവർ നിർവഹിക്കുന്നുണ്ട്. ഷംസീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഷംസീർ എനിക്ക് തോന്നുന്നു രണ്ടാം തവണയാണ് എം എൽ എ ആവുന്നത്. ഇന്നലെ വി ഡി സതീശനിട്ട് ഒരു കൊട്ടു കൊടുത്തു. വി ഡി സതീശനോട് പറഞ്ഞു, നിങ്ങൾ ഒരു സീനിയർ നേതാവാണ്, നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ്, നിങ്ങൾ കഴിഞ്ഞ ദിവസം പോയി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അതൊരു സീനിയർ ലീഡർ എന്നുള്ള നിലയിൽ അങ്ങേക്ക് ചേർന്നതല്ല. അത് അത് നമ്മൾ അതൊക്കെ കേൾക്കുമ്പോൾ, അല്ല ഈ സതീശൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സ്വഭാവം. കാരണം തനിക്ക് ക്രെഡിറ്റ് അടിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിക്കാൻ പറ്റുമെന്ന് നോക്കി കിടക്കുകയാണ്. സഭയുടെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഇവിടെ തീരുമാനിക്കുന്ന ഒരു കാര്യം ഇവിടെ പോലും അവതരിപ്പിക്കാതെ അവിടെ പോയി പറയുന്നത് ശരിയല്ല. കേസിന്റെ കുറിച്ചുള്ള വിശദീകരണം ഇന്ന് നൽകാനിരിക്കും. അതെ അതെ, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. സതീശൻ വേറൊരു കാര്യം പറഞ്ഞു, ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അല്ലെന്ന്, എ കെ സെന്റർ അല്ല, നിയമസഭയാണ്, ഇത് നിയമസഭയാണ്. അത് ആ നിയമസഭയാണെന്ന് ഓർക്കേണ്ടത് വി ഡി സതീശനും കൂടാണ്. വി ഡി സതീശൻ ഇത് നിയമസഭയെ പറയേണ്ട കാര്യങ്ങൾ നിയമസഭയെ പറയണം, ആ കാര്യങ്ങളുണ്ടെന്ന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് അത് വേറെ രീതിയിലേക്ക് തള്ളിവിടേണ്ട കാര്യം സതീശനില്ല. സതീശൻ ചെയ്തത് വളരെ അപക്വമായ, അല്ല, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം അവർ ഈ എടുത്തിയാടി ആവേശ കുട്ടന്മാരായി ഇത് ഇങ്ങനെ ബേളം വെച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നു, ഇറങ്ങിപ്പോകുന്നു, മാധ്യമപ്രവർത്തകരോട് വേറെ ഡയലോഗ് അടിക്കുന്നു, പിന്നെ സതീശൻ്റെ ഡയലോഗ് കട്ട് ചെയ്തിടുന്നു. ഇത്ര ഇതാ ഇത് ഇങ്ങനെ ഒരു സംവിധാനമായിട്ട് കാണുകയാണ്. എന്നിട്ട് അവർ തന്നെയാണ് ഈ നിയമസഭ എ കെ സെൻ്റർ അല്ല എന്ന് പറയുന്നത്. അവിടെ ഇരുന്ന് ചങ്കൂറ്റത്തോടു കൂടി ക്രിയാത്മകമായി ചർച്ച ചെയ്ത് പോയിന്റ് ബൈ പോയിന്റ് ആയി ചർച്ച ചെയ്യണമെന്ന് ഇവർ തയ്യാറാകുന്നില്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നു പോകുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജി കാർത്തികേയൻ സ്പീക്കറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ആ ജി കാർത്തികേയൻ്റെ അനുസ്മരണം ചരമവാർഷികം ഈ ചൊവ്വാഴ്ചയാണ് വരുന്നത്. അതൊരു പേരിനും വേണ്ടി അതൊരു നേർച്ച പോലെ, അല്ലെങ്കിൽ ഒരു പിന്നെ വേറെ ഒരു പേരിനും വേണ്ടി അങ്ങ് ഇന്നലെ പ്രസ് ക്ലബിൽ അത് നടത്തിയിട്ടുണ്ടായിരുന്നു രമേശ് ചെന്നിത്തല എന്ന പരിപാടി. എന്തൊരു കഷ്ടമാണ് ഇവിടെ കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പിന്നെ പ്രവർത്തക സമിതി അംഗം, ഇപ്പോഴും അദ്ദേഹം പ്രവർത്തക സമിതി അംഗം തന്നെ, പുതിയ ആളുകൾ വരുന്നിടം വരെ എ കെ ആന്റണി, എ കെ ആന്റണിയെ പോലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് മൂക്കിൻ്റെ താഴെ നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം പോലും അനുസ്മരിക്കാൻ, അദ്ദേഹത്തെ ഒന്ന് ഓർക്കാനായിട്ട് ഇന്നലെ വന്നില്ല. ചെന്നിത്തലയും കൊടുക്കുന്നതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നിത്തല യോഗത്തിൽ ചെന്നിത്തല വേറെ കാര്യം പറയുകയും ചെയ്തു കേട്ടോ. കാർത്തികേയനെ പണ്ട് കെ പി സി പ്രസിഡന്റാക്കാൻ സമ്മതിക്കാതിരുന്ന ഒരു കളിയും, പിന്നെ ഇപ്പോഴുള്ള ആളുകൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്നാലും തിരിഞ്ഞു നിന്ന് കൊത്തുന്ന ആളുകളാണ്. അല്ല, കാർത്തികേയൻ സതീശനെയൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. കാരണം എത്ര കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്നാലും അവർക്ക് സഹായം നൽകി കൊടുത്താലും അവർക്കും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് ഒന്നും അവർ ഓർക്കുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിലുമായി ബന്ധപ്പെട്ട് കേട്ടതാണ്. ഇപ്പൊ ചെന്നിത്തല ലീഡറായി മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികളെ കുറിച്ച് പറയുന്നതാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഉള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഷംസീറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ ഷംസീർ അതിനകത്ത് കഴിഞ്ഞ ദിവസവും ഈ പ്രതിപക്ഷം അവിടെ ബഹളം വെച്ചപ്പോൾ അദ്ദേഹം കഠിനമായ സ്വരത്തിൽ തന്നെയാണ് അത് പറഞ്ഞത്, നിങ്ങൾ ബഹളം വയ്ക്കാതിരിക്കും, നിങ്ങൾ മിണ്ടാതിരിക്കും. അത് അതങ്ങനെ വേണം. നമ്മളൊരു അതെ കടുത്ത പാർട്ടിക്കാരൻ എന്നുള്ള ഒരു ഇത് ഒരു ഇമേജ് ഷംസീറിനുണ്ടെങ്കിൽ പോലും ആ ഇമേജിന്റെ വെളിയിലേക്ക് വരാൻ അദ്ദേഹത്തിന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്പീക്കർ എന്നുള്ളതിലേക്ക്. പിന്നെ രാഷ്ട്രീയമാണ് അത്, സ്വാഭാവികമായി ആ രാഷ്ട്രീയം
അതിനകത്തുണ്ടാകും. എങ്കിൽ പോലും ഒരു വലിയ പരിധി വരെ നമ്മൾ അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. ഇപ്പൊ എം ബി രാജേഷിനെ നമ്മൾ ഒരിക്കലും അദ്ദേഹം വന്നപ്പോൾ അങ്ങനെ കണ്ടിരുന്നില്ല. കാരണം എം ബി രാജേഷ് ഒരു വാഗ്മിയാണ്, അദ്ദേഹം പാർലമെന്റിലൊക്കെ അനുഭവ സമ്പത്തുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു വേറൊരു തരത്തിലൊരു മിതവാദിയും കൂടിയാണ്. പക്ഷെ ഷംസീർ അങ്ങനെയല്ല, ഷംസീർ ഒരു ടെററാണ്, അല്ല നമ്മൾ പറയുന്ന പൊട്ടിത്തെറിക്കുന്ന ആളാണ്. പെട്ടെന്ന് ഷംസീറിനെ പോലുള്ള ആൾ ഇത് വന്നിരുന്നാൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ അതെന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചിന്തിച്ചെടുത്തതെന്ന് പക്വമതിയായ ഒരു ഒരു സ്പീക്കർ എന്നുള്ള റോളിലേക്ക് ഷംസീറിനെ പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞു. അതൊരു പാർട്ടി സ്കൂളിങ്ങിന്റെയൊക്കെ ഒരു ഗുണമാണ്. ഏത് തരത്തിൽ വേണമെങ്കിലും എവിടെ കൊണ്ടിട്ടാലും ആ ആ സാഹചര്യത്തിനനുസരിച്ച് നീന്താൻ കഴിയുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദാഹരണം. ഇപ്പൊ ആ പുസ്തകമേളയൊക്കെ നടത്തി, നിയമസഭാ പുസ്തകോത്സവം ഒക്കെ നടത്തി, ഭയങ്കര ഇത്രയും ഈ പുസ്തകങ്ങൾ വായിക്കാൻ ആളുകൾ തയ്യാറാകുമോ എന്നൊക്കെ ഉള്ള സംശയമുള്ള കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവാണ് അവിടെ പുസ്തകം. എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെ ഒക്കെ വീട്ടിൽ പോയി അവരെയൊക്കെ, അതെ അതെ, നമ്മള് ആ ഒരു പോസിറ്റീവായി അതിനെ കാണണം. ഇപ്പൊ ഈ റൂളിംഗ് അടക്കമുള്ള കാര്യങ്ങളിലും അദ്ദേഹം ആ ഒരു പക്വത സതീശനോടായാൽ പോലും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും സമീപനം വളരെ നല്ലതായി മാറുന്നുണ്ട്. ഷംസീർ ഒരു സ്പീക്കർ എന്നുള്ള നിലയിൽ ശോഭിക്കുന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവുന്നില്ല.